അല്ല ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടികൾ രാവിലെ തന്നെ വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ, ഉണ്ണിയപ്പം വേണം പറഞ്ഞിട്ട്. 2 ദിവസമായി പറയുന്നു ഉണ്ണിയപ്പം വേണം ഉണ്ണിയപ്പം വേണം പറഞ്ഞിട്ട്. അപ്പം ശരിക്കും സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ 2 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, അരിപ്പൊടി. അതിന് നമ്മളൊരു 4 അച്ച് ബെല്ലം എടുത്തിട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം കേട്ടോ. അതിന് നമ്മൾ 4 അച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ, നമ്മുടെ ബെല്ലപ്പാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കുറച്ച് ചൂടാറാൻ വെക്കാം. ഞാൻ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഈ ബെല്ലപ്പാവ് നമ്മൾ എന്ത് ചെയ്തതെന്ന് ഒഴിച്ചു കൊടുത്തിരിക്കും, അരിച്ചൊഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അതിൽ പൊടിയൊക്കെ ഉണ്ടാവും, അത് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് നമ്മളെ ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം കയ്യിലും കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ഷെ പറ്റില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്ത്, നന്നായിട്ട് കൈയിട്ട് ഇളക്കി കുഴച്ചെടുത്തിട്ട് അതിൽ നമ്മൾ പൊടിയോ കട്ടിയോ കട്ട കട്ടയായിട്ടൊന്നും നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, കൈയും കൊണ്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, കട്ടകളൊന്നുമില്ല. ഇപ്പം കണ്ട നമ്മുടെ ലൂസ് പോലെ ആയിട്ടുണ്ട് കേട്ടോ, പരിവായി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം കമ്മി എന്ന് തോന്നുന്നതെന്ന് വെച്ച് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളവും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം നമ്മൾ കറക്റ്റ് അളവാണ് കേട്ടോ. അങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചക്ക വരട്ടിയതിട്ട് നോക്കാം കേട്ടോ. 1-2 ടീസ്പൂൺ ചക്ക വരട്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചതും കൊണ്ട് നല്ല കട്ടിയായിട്ട് നിൽക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു, മിക്സിയിലിട്ടിട്ട് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അയച്ചു കൊടുക്കുക, അരച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ നിറയെ ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ വരട്ടി വയ്ക്കും. നമുക്ക് ഇടയിലൊക്കെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചക്ക കൊണ്ട് ഉണ്ടാക്കുക, അല്ലച്ചാ ഉണ്ണിയപ്പം ഉണ്ടാക്കുക, അല്ലച്ചാ ഈ കിണ്ണത്തിലപ്പം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് ചക്ക ചേർക്കും. അപ്പം നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, ഒരു ചക്കയുടെ മധുരവും ഉണ്ടാവും. അപ്പോൾ ചക്കയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ട് ഞങ്ങൾ അതിലിട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചു കൊടുത്തിട്ട് നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കണമല്ലോ കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ കൈയും കൊണ്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കയ്യിലും കൊണ്ട് മിക്സ് ചെയ്താൽ അവിടെയും ഇവിടെയും ആവുള്ളൂ. കയ്യും കൊണ്ടാണെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ച് വെക്കാമല്ലോ. അങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചക്ക കൂട്ടും കൊണ്ട് എന്താ പറയുക, സോഡാ പൊടി അങ്ങനെ ഒന്നും ഇടണം. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഉണ്ണിയപ്പം. ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കണ്ടോ, ഇതാണ് കേട്ടോ അരി പരിവ്. കറക്റ്റ് നമുക്ക് മാവ് ഇങ്ങനെ ഒന്ന് നമ്മൾ കയ്യിലൊക്കെ എടുത്ത് പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിച്ചങ്ങനെ പോണ പോലെ ആവണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്കായും കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാൽ ഏലക്കായുടെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇളക്കി വെച്ചിട്ട് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്തത് നമ്മുടെ തേങ്ങാക്കൊത്ത്. തേങ്ങയൊക്കെ ഇതാ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ കുഴപ്പമൊന്നുമില്ല. അതിനേക്കാട്ടി നല്ലതൊരു ഇത്തിരി നമുക്ക് നെയ്യയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നെയ്യ് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പം നമുക്കത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇങ്ങനെ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ചൂടാറാൻ വയ്ക്കുക. ചൂടാറാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ ദൈവം ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക, എല്ലാ ഭാഗത്തേക്കും ആവണമല്ലോ. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കേണ്ടി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം എല്ലാ ഇവിടത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഉണ്ണിയപ്പക്കല്ല് എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഉണ്ണിയപ്പക്കല്ല് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായി ചൂടായിട്ട് വരുമ്പോണ്ടല്ലോ, അതിലെല്ലാ കുഴികളും നിറച്ച് എണ്ണയും കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് എണ്ണ ചൂടായി ചൂടാവാത്തതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിപിടി കിട്ടോ. അപ്പം നല്ല ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കൊണ്ട്. നമ്മൾ ഓരോ കുഴിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഒഴിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാം കൂടി മൂക്കൂടെ എണ്ണ വരും കേട്ടോ. അങ്ങനെ എണ്ണ കൂടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നല്ല അടുപ്പൊക്കെ കത്തണുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കയ്യിലെടുത്തിട്ട് കുറച്ച് ഈശ ചെറിയ ചെറിയ ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ചെറിയ ചെറിയ ഉണ്ണിയപ്പം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ഇത് നമ്മുടെ പൊങ്ങി വരും കേട്ടോ ഉണ്ണിയപ്പം. അപ്പം തിരിച്ചും മറിച്ചൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം വെന്തിട്ട് നമുക്ക് കൂരി എടുക്കാം. ഈ ചക്കയൊക്കെ ആയതുകൊണ്ട് വേഗം എന്താ നമ്മുടെ ഉണ്ണിയപ്പം ഇങ്ങനെ പൊന്തി വരും കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ ഒരുപാട് ബെല്ലം ചേർത്ത് കഴിഞ്ഞ പക്ഷേ നല്ല കറുമ്മനാവും കേട്ടോ. നമ്മുടെ പാകത്തിന് ബെല്ലായതുകൊണ്ട് കുഴപ്പമില്ല, അധികം മധുരമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഉണ്ടാകും മധുരം, നമുക്ക് കഴിക്കാൻ പറ്റിയത്. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് അങ്ങോട്ടും മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ എന്താ എണ്ണ പോകുന്ന കോരി ഉണ്ടല്ലോ അതിലേക്ക് കോരി കൊടുത്ത ശേഷം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതാണ് നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പം അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ ഉണ്ണിയപ്പം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.